നല്ല അടിപൊളി പടക്കമാണ് ഞാൻ ഇന്ന് വാങ്ങിക്കൊണ്ടതാണ്. നല്ല ഫ്രഷ് സാധനം, ഭയങ്കര ഫ്രഷ് സാധനം. സോ ഇത് വെച്ചിട്ടാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഓക്കെ, ഇത് ഡ്യൂഡിന്റെ കട്ടിന്റെ അടിയിലോ അല്ലെങ്കിൽ സോഫന്റെ അടിയിലോ ഒക്കെ വെച്ച് പൊട്ടിച്ചല്ലെങ്കിൽ ഉണ്ടാവും ഗൈസ്, ഒരു പക്കാ സൈക്കോ മൈൻഡ് എന്ന് പറയാം. പക്ഷെ ഇതിനുള്ളിലും കിടുക്കാച്ച് ഒരു പ്രാങ്ക് ഞാൻ സെറ്റ് ചെയ്തു. സോ അതിന്റെ കിടുക്കാച്ച് പ്ലാനിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ ഇത് ഗോണ ബി ഫാന്റാസ്റ്റിക് വീഡിയോസ്. ഇപ്പൊ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് എന്റെ പ്ലാനിങ് എന്താണെന്ന് പറഞ്ഞാൽ, പ്ലാനിങ് റെഡി ആയ മാത്രം ഇത് കറക്റ്റ് ഒരു വർക്ക് ഉള്ളൂ. ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ ഇത് മൊത്തം പാളിപ്പോ. ഓക്കെ, സോ കറക്റ്റ് പറഞ്ഞുതരാം. സംഭവം എന്താ വെച്ചാൽ, ഈ ഒരു സംഭവം കത്തിച്ചിട്ട് ഡ്യൂഡിന്റെ കട്ടിന്റെ അടിയിലേക്കോ അല്ലെങ്കിൽ അവിടേക്കും ഇവിടേക്കും നമുക്ക് ഒരിക്കലും കൊണ്ടിടാൻ പറ്റില്ല. കാരണം വെച്ചാല് നമ്മൾ റൂമിന്റെ ഉള്ളിലാണ്, റൂമിന്റെ ഉള്ളിൽ അല്ലെങ്കിലും ആണെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒരിക്കലും ചെയ്യരുത്. അത് ശുദ്ധ മണ്ടത്തരമാണ്. മണ്ടത്തരമല്ല, വൺ ഓഫ് ദ ഡിസാസ്റ്റർ ഐഡിയ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഭയങ്കര രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. സോ ഒരിക്കലും ആരും ഇങ്ങനത്തെ മണ്ടത്തങ്ങൾ ചെയ്യരുത്. പക്ഷെ ഞാൻ ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ചാൽ, അവിടാണ് നമ്മളെ ട്വിസ്റ്റ് വരുന്നത് ഗൈസ്. ഈ ട്വിസ്റ്റ് ഇറ്റ്സ് ഗോണ ബി എ പ്രാങ്ക് ഗൈസ്. ഓക്കെ, ഒരു കിടുക്കാച്ച് പ്രാങ്ക് ആക്കി. ഇത് പൊട്ടൂല, നമ്മളിത് ഒരിക്കലും പൊട്ടിക്കില്ല. പക്ഷെ ഇത് പൊട്ടിക്കും. ഓ മൈ ഗോഡ്, നിങ്ങൾക്കൊന്നും മനസ്സിലായിണ്ടാവില്ല. പറഞ്ഞുതരാം, ഇതാണ് നമ്മുടെ സബ് വൂഫർ. ഓക്കെ, ഇതും ഒന്ന് രണ്ട് സ്പീക്കേഴ്സ് ഞാൻ ഇവിടുന്ന് എടുക്കും. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാര്യം ഏകദേശം പിടികിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഇത് നമ്മൾ കത്തിക്കാതെ ഡ്യൂഡിന്റെ മേലേക്ക് ഇടുക, അല്ലെങ്കിൽ ഡ്യൂഡിന്റെ കട്ടിനെ അടിക്കുക. എന്നിട്ട് ഇതില് നമ്മൾ സൗണ്ട് ഉണ്ട് വെക്കുക. സൗണ്ട് എന്ന് പറഞ്ഞാല് വീട് മൊത്തം കൊലിങ്ങുന്ന ടൈപ്പിലുള്ള സാധനം ഉണ്ട് വെക്കുക. ഇതിന്റെ പവർ നിങ്ങൾക്ക്, ഇതൊരു സ്പീക്കർ വെച്ച ശരിക്കും പടക്കം പൊട്ടുന്ന ഡബിൾ സൗണ്ടിൽ പൊട്ടും. സോ എന്തായാലും ഡ്യൂഡി പടക്കാണെന്ന് വിശ്വസിക്കും. കാരണം ഇടക്കിടക്ക് ഞാൻ പ്രാങ്ക് കൊടുക്കണായതുകൊണ്ട് ഇറ്റ്സ് ഗോണ ബി ഫാന്റാസ്റ്റിക് ഗൈസ്. എനിക്കിത് ആലോചിച്ചിട്ടില്ല. സോ ആദ്യം നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ സൗണ്ട് ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കാം, യൂട്യൂബിൽ നോക്കട്ടെ. ഓക്കെ, അതായത് നമ്മൾ സിമ്പിൾ ആയിട്ട് സെർച്ച് ചെയ്ത് ഇതാക്കണം. ഇത് പെർഫെക്റ്റ് ഒന്ന് വെച്ച് നോക്കുമ്പോൾ പെർഫെക്റ്റ് ആയി കാണിച്ചിരട്ടോ. കുറേണ്ട്, അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്, നല്ല പെർഫെക്റ്റ്, നല്ല ക്വാളിറ്റി ഉണ്ട്. രണ്ട് മൂന്ന് വീഡിയോസ് നോക്കിയാൽ അതൊന്നും ക്വാളിറ്റി ഇല്ല, പക്ഷേ ഇത് നല്ല കറക്റ്റ് ക്വാളിറ്റി ഉണ്ട്. സോ അത് നമുക്ക് ഇതിലേക്ക് ഇടണം. എന്നിട്ട് ഡ്യൂഡി സോഫമലാണെങ്കിൽ നമുക്ക് ചെറിയൊരു പണിയാണ്, ഇതാണ് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇതിൻ്റെ ചെറുതുണ്ട് അവിടെ, അത് എന്തെങ്കിലും എടുക്കേണ്ടി വരും. എന്തായാലും പവറൊക്കെ കറക്റ്റ് തന്നെയാണ്. നമുക്ക് വേറെ സൗണ്ട് ബൂഫർ ഉണ്ട്, സൗണ്ട് ബാറും ഉണ്ട്. ഇത് ആദ്യം ചെയ്യാൻ വിചാരിച്ചു, എൻ്റെ റൂമൊന്നായിരുന്നു, എൻ്റെ റൂമിൽ ഹോം തിയേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ബുദ്ധി ഉദിച്ച്, വേറെ ഒന്നല്ല, നമ്മളെ താഴത്ത് 5.1 സോണിൻ്റെ സിസ്റ്റം ഉണ്ട് ഗൈസ്. അതിലൊരു പടക്കം കൊണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ ശരിക്കുള്ള പടക്കം പോലെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. അത്രക്കും സൗണ്ട്, പ്യുവർ സൗണ്ട് ഉള്ള സാധനമാണ് സോണിന്റെ ഹോം തിയേറ്റർ 5.1 നമ്മുടെ റൂമിലുണ്ട്. സോ അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം സെറ്റ് ചെയ്യുന്നത്. സോ ഡ്യൂഡി ഇപ്പോൾ എങ്ങനായാലും ഇപ്പോൾ അവിടെ എങ്ങനായാലും എല്ലാവരും സോഫയിലാണ് ഇരിക്കുന്നത്, ഫുൾ ടൈം മുകളിലോട്ടൊന്നും പോകാറില്ല, വളരെ കുറവാണ്. സോ എന്തായാലും നമുക്ക് ഇന്ന് കിട്ടിക്കായ് സെറ്റാക്കാം. ഞാൻ പടക്കെടുത്ത് പോവും, പൊട്ടിക്കും. ഓക്കെ, ഒരു പുതിയ സാധനം കിട്ടിക്കേ. ഇന്നിപ്പോ ഡെലിവറി ചെയ്തിട്ടേ ഉള്ളൂ. ഇത് മൊത്തം വരച്ച് കഴിഞ്ഞിട്ട് പച്ചകള റെഡി. 1, 2 ചെറിയ വെട്ടുണ്ടോ? മറ്റേ ഈ വാച്ചിനുള്ളിലെ വിടുന്ന വെട്ട് ഇത്ര ഉണ്ടാവുള്ളു, വേറെ ഒന്നും ഉണ്ടാവില്ല. മാത്രല്ല, വേറെ സാധനം വാങ്ങി, വേറെ സാധനം വാങ്ങി. എക്സ്പെരിമെന്റ് അല്ലേ, വെറുതെ ഇന്ന് പുറത്ത് പോയപ്പോ ഒന്ന് വാങ്ങിയതാണ്. പൊള്ളിയല്ലേ, കുട്ടികൾ പടകം തൊട്ട് കളിക്കരുത്, മനസ്സിലായി? അല്ല, പടക്കം പൊട്ടിക്കുന്ന വീട്ടിൽ എന്തായിരുന്നു പേടി? അതിനൊന്നുമില്ല, പടക്കം വരെ ഭയങ്കര ഡേഞ്ചർ. ഇത്ര സിനിമ കണ്ടിട്ട് മോഹം കൈ കാലൊക്കെ പോകുന്ന എനിക്ക് പേടിയാ. കത്തിക്കുമ്പില്ലേ, കത്തിച്ചാണ്ട് ഇത് ഓരോ നാട് തെറിച്ചു പോയിട്ട് അവിടുന്നാണ് പൊട്ടുന്നത്. വീടിന്റെ ആ സമയത്ത് നമുക്ക് പൊട്ടിക്കുന്നുണ്ട്. ഇനോട് എനിക്കൊരു ഐഡിയ ഉണ്ട്, ഇനോട് ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്.
പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളൊരു ഇവിടെ ഒരു വടിയില്ലേ, വടിമേൽ നമുക്ക് വെക്കാം, വടിമേൽ വെക്ക എന്നിട്ട് ആക്കാം, വടിമേല് തീ കൊടുത്തിട്ട് നമുക്ക് വിട്ടുന്നാക്ക. ഇത് ഇത് തെറുക്കിക്ക, ഞാൻ മാറി കണ്ടിട്ടുണ്ട്. അല്ല ഞാൻ അപ്ലോഡ് ചെയ്യും, അപ്ലോഡ് ചെയ്യും. നിങ്ങൾ പറ, ഞാൻ പാവല്ല, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാനൊരു ഹോം തിയേറ്ററിൽ ഒരു ഒറ്റ വോയിസ് വെച്ചിട്ടുള്ളൂ, അതിന്റെ സൗണ്ട് ഞാൻ തന്നെ. ഇതിന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇനിത്രയൊക്കെ പറഞ്ഞു വിചാരിച്ചില്ല. അതെ, പടക്കം വേണല്ലോ, ഈ സാധനത്തിന് ഇതാണ് ഇട്ടാ മതി. എന്റെ മോനെ സീൻ, എവിടുന്നൊക്കെ പൊട്ടണതില്ല ഞങ്ങള്, എവിടുന്നൊക്കെ പൊട്ടണത്. ഞാനിത് എടുത്തെത്തിട്ട് ഞാനിതാക്കി. ആ ടൈമിങ് നിങ്ങൾ നോക്കണം, ഞാൻ ഓൺ ആക്കിയിട്ട് 4-ാം സെക്കൻഡിലാണ് അത് പൊട്ടണേ. ഞാൻ നോക്കിയ ദിവസം അതിങ്ങനെ ഓൺ ആക്കി. ഞാനത് ഓണാക്കി അടത്തിപ്പം പൊട്ടി എടുത്തെറിഞ്ഞു വിടുകയായിരുന്നു. കഴിഞ്ഞ പിന്നെ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ആരും വീട്ടിൽ ഒന്ന് ചെയ്ത് നോക്കരുത്, കാരണം ഇൻ കേസ് എങ്ങനെ അത് തീ കൊണ്ടുപോയാ ഫേക്ക് പടക്കൊക്കെ വാങ്ങിട്ട് പറ്റി. ഇത് റിയൽ ആണ്, നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ സംഭവം വാങ്ങിട്ട്, ഇൻ കേസ് ഞാനിപ്പോ ആയി പോയണെങ്കിൽ ആ മൊത്തം സീൻ ഹൗസോ. ഒരിക്കലും ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്യരുത്. നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ വീഡിയോന്റെ ഫൺ പേർപ്പസിനാണ് ഞാൻ ഓളെ ചെയ്യണത്, ഞാൻ മൊത്തം കെയർ ചെയ്യുന്നത്, ഞാൻ മൊത്തം അതിന് മുൻകൂട്ടിയുള്ള കാര്യങ്ങളെ കണ്ടതിന് ശേഷം മാത്രം ചെയ്യുന്നത്. മാത്രമല്ല പടക്കത്തിന്റെ പറയട്ടെ, പടക്കത്തിന്റെ ഫ്രണ്ടിത്തെ സാധനത്തിൽ വെള്ളം ഒഴിച്ചിട്ട് മൊത്തത്തിൽ തണുപ്പിച്ചിട്ടുണ്ട്. അതിന് ഇനിയിപ്പോ അങ്ങനെ ആയി പോവാണെ തന്നെ അതാവൂല, അതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ പരിപാടിക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഇതുവരെ നീ എന്താ വിചാരിച്ചത്? ബുദ്ധിയില്ല, ശരിയാക്കി തരട്ടെ. ജൂഡി അവിടെ ഇരിക്കലേ കണ്ടില്ലേ, ഞാൻ വേ ക്യാമറ ഉണ്ടാക്കി പറ ആ ഒരു ഇരിപ്പിലായിരുന്നു പണി കൊടുക്കാൻ ഉദ്ദേശിച്ചു. കുഞ്ഞുവാ, ഞാൻ അങ്ങനെ ഇരിക്കുമ്പോ ആയത് ഉദ്ദേശിച്ച ഫസ്റ്റ്, പിന്നെ എന്റെ പ്ലാന് മാറ്റി. കാരണം താഴത്തെ നല്ല അടിപൊളി സെറ്റ് ഉണ്ടായാലും ഇവിടെ അത്ര എഫക്ട് ഉണ്ടാവും, മറ്റേ മൊത്തം ചുറ്റൊന്നും പോട്ടില്ല. ശരിക്കും പടക്കം പെട്ടെന്ന് മാറി തന്നെ, ശരിക്കും അത്ര മാറി തന്നെയാണ്, ഭയങ്കര റിയാലിറ്റി. ഞാൻ ആരെങ്കിലും ഏതെങ്കിലും റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോ ജസ്റ്റ് അവരെ ഒന്ന് പ്രാങ്ക് ചെയ്ത് കാണിച്ചിട്ട് കിട്ടുകയാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിന്ന് മൂത്രമൊക്കെയാണ്, മൊത്തം അടിപൊളിയായിരുന്നു. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നാളെ ഇന്നലെ കാണാം അല്ലേ.